ഞങ്ങൾ വേങ്ങരയിലൂടെ യാത്ര മണ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ വന്നിരുന്നു ഉസ്താദേ, ഞങ്ങളെ SFC എന്ന് പറയുന്ന ക്ലബിന്റെ കീഴിലെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. കോവിഡ് കാലത്ത് ഒരുപാട് വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാ, പട്ടിണി കിടക്കുന്നവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഉസ്താദേ. അല്ലാഹുവേ, ഒരു വിഷമം വരുമ്പോ അവിടെ ഞങ്ങൾ ഓടിയെത്തുന്നുണ്ട് കുറച്ച് ചെറുപ്പക്കാർ. അതുകൊണ്ട് ഉസ്താദേ, ഞങ്ങളുടെ ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഈ SFC എന്ന പേരുള്ള ആ ക്ലബിന്റെ കൂട്ടായ്മ ചെറുപ്പക്കാര് വന്നിട്ട് ഉസ്താദേ ഞങ്ങളുടെ ആ ചാനലിന്റെ ലോഗോ ഒന്ന് പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലാഹുവേ വരുന്ന യാത്രക്കിടയിൽ അല്ലാ ആ പ്രിയപ്പെട്ട കൂട്ടുകാർ അവിടെ ഒരുമിച്ചുകൂടി അവരുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കേട്ടപ്പോ വലിയ സന്തോഷമായി. നമ്മുടെ ചെറുപ്പക്കാരും ക്ലബുകളുമെല്ലാം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണർന്നു വരണോ? അവരുടെ പ്രവർത്തനങ്ങൾ സ്വന്തമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും നമ്മളെ നാട്ടിലൊരാളെ കഷ്ടപ്പെടാൻ പാടില്ല, നമ്മളെ നാട്ടിലൊരാൾ വിഷമിക്കാൻ പാടില്ല. അല്ലാഹുവേ അങ്ങനെയുള്ള നല്ല മനസ്സോടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് എല്ലാവിധ കരുത്തും നീ നൽകണേ റഹ്മാനേ. അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കൂട്ടുകാർക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ, വലിയ ബർക്കത്ത് നൽകട്ടെ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അല്ലാഹു SFC പുയച്ചാൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവരെ അവരെ നാട്ടിൽ നടത്തുന്ന സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളൊക്കെ വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം അവര് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാല് വലിയ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ. അല്ലാഹുവേ അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും അത് ചെറുപ്പക്കാരെ ആ കാര്യത്തിലൊക്കെ ക്ലബുകളൊക്കെ മുന്നിട്ട് വരണം. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ആര് വിഷമങ്ങൾ അനുഭവിക്കുന്നു അവർക്ക് നമ്മൾ തണലാവണം. നമ്മുടെ സ്വന്തനത്തിന്റെ പ്രവർത്തകര് അല്ലാഹുവേ എല്ലാവർക്കും നീ വലിയ ഖൈറ് നൽകണേ. അല്ലാഹ് നൽകണേ, അല്ലാഹ് നൽകണേ, അല്ലാഹ്.